നമസ്കാരം. 22 വയസ്സായിരുന്നു നന്ദുവിന്റെ പ്രായം. അതെത്ര ചെറിയ പ്രായമാണെന്നതാണ് നമ്മുടെ പുരോഗമന പൊതുസമൂഹം കഴിഞ്ഞ രണ്ടാഴ്ച ചർച്ച ചെയ്തത്. ആ പ്രായത്തിലാണ് അവനെ അവർ കൊന്നുകളഞ്ഞത്. രാജ്യദ്രോഹമോ വിഘടനവാദമോ ഒന്നുമല്ല, RSS കാരൻ ആണ് എന്നത് മാത്രമായിരുന്നു ആ ശിക്ഷ അർഹിക്കാൻ അവൻ ചെയ്ത കുറ്റം. യോഗി ആദിത്യനാഥ് കേരളത്തിൽ വരുന്നു എന്നറിഞ്ഞ മുതൽ വിരളി പിടിച്ച് നടക്കുകയായിരുന്നു SDPI തീവ്രവാദികൾ. അതിന്റെ പേരിൽ കേരളത്തിൽ ആകെ സംഘർഷവും കലാപവും അഴിച്ചുവിടണമെന്നായിരുന്നു അവർക്ക്. എന്നാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച യോഗി മഹാരാജ് പ്രസംഗിക്കുന്ന വേദിയുടെ 10 കിലോമീറ്റർ അടുത്ത് എത്താൻ പോലും അവർക്ക് സാധിച്ചില്ല. പിന്നെ അവർക്ക് ആകെ സാധിക്കുക സുരക്ഷയൊന്നുമില്ലാത്ത സാധാരണക്കാരെ കൊന്ന് കലാപാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. വയലാറിൽ അതിനുള്ള തയ്യാറെടുപ്പ് 3 ദിവസമായി അവർ നടത്തുന്നുണ്ടായിരുന്നു. പരമാവധി പ്രകോപനം സൃഷ്ടിക്കുക എന്നതായിരുന്നു തന്ത്രം. വ്യാഴാഴ്ചത്തെ വാഹനജാഥ അതിന്റെ കൊട്ടിക്കലാശമായിരുന്നു. യോഗി ആദിത്യനാഥിൽ തുടങ്ങി ഹിന്ദു സന്യാസിമാരെ മുഴുവനും, രാമക്ഷേത്രത്തിൽ തുടങ്ങി ഹിന്ദു ക്ഷേത്രങ്ങളെയും ദേവതകളെയും മുഴുവനും, ഗോവധത്തിൽ തുടങ്ങി ഹിന്ദു വിശ്വാസങ്ങളെയും ആരാധനകളെയും മുഴുവനും നിത്യമായി ആക്ഷേപിക്കുന്ന വിദ്വേഷ പ്രസംഗം ആയിരുന്നു അതിലവർ നടത്തിയത്. സഹികെട്ട് സ്വാഭിമാനികളായ ഹിന്ദുക്കൾ അതിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതോടെ അവരുടെ പദ്ധതി വിജയിച്ചു. ഹിന്ദുവിരുദ്ധ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് RSS അന്ന് വൈകുന്നേരം പ്രകടനം നടത്തിയപ്പോൾ സംഘർഷം സൃഷ്ടിക്കാൻ കരുതിക്കൂട്ടി അവർ ബദൽ പ്രകടനം നടത്തി. സംഘർഷം ഒഴിവാക്കാൻ പോലീസ് 2 കൂട്ടരെയും പിരിച്ചുവിട്ടെങ്കിലും ലക്ഷ്യം കാണാതെ പിന്തിരിയാൻ അവർക്ക് തയ്യാറായില്ല. വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ സജ്ജമാക്കി വെച്ചിരുന്ന ആയുധങ്ങളുമായി 25 SDPIക്കാർ പ്രകടനം കഴിഞ്ഞ് നാഗംകുളങ്ങര കവലയിൽ നിൽക്കുകയായിരുന്നു RSS കാരനെ ആക്രമിച്ചു. ആക്രമണത്തിൽ പങ്കെടുത്തവർ എല്ലാം തന്നെ വയലാറിന് പുറത്തുള്ളവരും അടുത്ത ജില്ലയിൽ നിന്ന് അതിനായി മാത്രം വയലാറിൽ എത്തിച്ചേർന്നവരുമായിരുന്നു. അപ്രതീക്ഷിത ആക്രമണത്തിലും മനോധൈര്യം കൈവിടാതെ സ്വയം സേവകർ തിരിച്ചടിച്ചപ്പോൾ ഉദ്ദേശ നഷ്ടം വരുത്താൻ ആവാതെ അവർക്ക് പിന്തിരിയേണ്ടി വന്നു. എന്നിട്ടും അവർ അവസാനിക്കാൻ കൂട്ടാക്കിയില്ല. നേരത്തെ തന്നെ ടാർഗറ്റായി മാർക്ക് ചെയ്തു വെച്ചിരുന്ന RSS ശാരീരിക് ശിക്ഷാ പ്രമുഖന്റെ വീട് അവർ ആക്രമിച്ചു. വിവരമറിഞ്ഞ് ഓടിക്കൂടെത്തിയ RSS പ്രവർത്തകരെ 20 പേർ അടങ്ങുന്ന തീവ്രവാദി സംഘം മാരകായുധങ്ങളുമായി തുരതുരെ വെട്ടി. ശാഖ ഘട്നായക് ആയ 22 വയസ്സുകാരൻ ഹരികൃഷ്ണൻ എന്ന നന്ദു തലയ്ക്ക് പിറകിൽ വെട്ടേറ്റ് തൽക്ഷണം മരിച്ചു. KS നന്ദു എന്ന 23 വയസ്സുകാരന്റെ വലതു കൈപ്പത്തി വെട്ടേറ്റ് അറ്റുപോയി. 3 ചെറുപ്പക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാഗംകുളങ്ങരയിലെ സമാധാന അന്തരീക്ഷം എന്നേക്കുമായി തകർന്നു വീണു. ഒരു പെറ്റി കേസിൽ പോലും ഇതുവരെ പ്രതിയായിട്ടുള്ള ആളല്ല കൊല്ലപ്പെട്ട നന്ദു. എന്നാൽ അറസ്റ്റിലായ SDPI ഭീകരർ എല്ലാം തന്നെ സ്ഥിരം ക്രിമിനലുകളും ആക്രമണത്തിനായി മാത്രം മറ്റ് ദേശങ്ങളിൽ നിന്ന് വയലാറിൽ വന്നവരുമാണ്. എന്നിട്ടും RSS SDPI സംഘർഷത്തിൽ ഒരാൾ മരിച്ചു എന്നാണ് പ്രമുഖർ മാധ്യമങ്ങളിലൊക്കെ അച്ചു നിരത്തിയത്. അല്ല, വയലാറിൽ നടന്നത് 2 സംഘടനകൾ തമ്മിലുള്ള സംഘർഷമല്ല, മതഭീകരവാദികളുടെ ഏകപക്ഷീയമായ ആക്രമണവും സ്വയം സേവകരുടെ അളംമുട്ടിയുള്ള പ്രതിരോധവുമാണ്. അതിനെ സമീകരിച്ച് സംഘർഷമെന്ന് വിളിക്കുന്നത് നെറികേടാണ്. വയലാറിൽ നടന്നത് ഭീകരാക്രമണമാണ്. മതതീവ്രവാദികളുടെ ഇരയാണ് നന്ദു. ഭീകരതയുടെ രക്തസാക്ഷിയാണ് അവൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.